പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ആ വലിയ സംവിധായകൻ ഒരിക്കൽ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അന്തരിച്ച സമയത്ത് പറഞ്ഞായിരുന്നു, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോപിച്ച് സിനിമ എടുക്കും എന്നായിരുന്നു അദ്ദേഹം വളരെ വിഷമത്തോടെ പറഞ്ഞത്. അദ്ദേഹം ഏത് സിനിമ എടുത്താലും ആ സിനിമയിൽ ഒരു വേഷം നമ്മുടെ ഇന്നച്ചൻ ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം ഇല്ലാതൊരു സിനിമ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയ്ക്കധികം തൻ്റെ സിനിമകൾക്ക് പറ്റിയ വേഷങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യനെ അവരൊക്കെ ക്ഷണിച്ചിരുന്നു എന്നർത്ഥം. ഇന്നച്ച ചേട്ടൻ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അത്യാവശ്യം സുന്ദരമാക്കി തീർത്ത, ചിരിയുടേതാക്കി തീർത്ത ഇന്നച്ച ചേട്ടൻ ഇതാ നമ്മ വിട്ടു പോയിരിക്കുകയാണ്. ഒരല്പം കൂടുതൽ വിഷമം ഒരു പക്ഷേ മലയാളികൾക്ക് മുഴുവൻ ഈ ഒരു മനുഷ്യനുണ്ടായിരിക്കും. കാരണം ഇദ്ദേഹം ഒരു വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെയധികം ജനകീയനായിട്ടുള്ള ഒരു തമാശക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നമ്മുടെ എം പി സ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോഴും അതിന് ഒരു വിഷമവും ആർക്കും തോന്നാതെ അദ്ദേഹം അത് നിൽക്കാൻ അദ്ദേഹം യോഗ്യനാണെന്നുള്ള തോന്നൽ തന്നെയായിരുന്നു ഇരിങ്ങാലക്കുടയിലെ ആളുകൾ മുഴുവൻ. അദ്ദേഹത്തിന് ചാലക്കുടിയിലാണ് അദ്ദേഹം മത്സരിച്ചതെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടത്. ആ മനുഷ്യനിതാ നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. ഏകദേശം 1972 നമ്മുടെ മലയാള സിനിമയിലേക്ക് ഇന്നച്ചൻ ചേട്ടൻ വരുന്നത്. നൃത്തശാല എന്ന് പറയുന്ന സിനിമയിലാണ് ഇദ്ദേഹം തൻ്റെ അഭിനയം ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഏകദേശം 750 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മഴവിൽ കാവടി, കിലുക്കം, റാംജി റാവു സ്പീക്കിംഗ്, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല, രാവണപ്രഭു, മന്നാർമത്തായി സ്പീക്കിംഗ്, ഹിറ്റ്ലർ, മനസ്സിനക്കരെ, ചന്ദ്രലേഖ, പൊന്മിട്ടിടുന്ന താറാവ്, ദേവാസുരം, ഡോക്ടർ പശുപതി, പിൻഗാമി, ഇങ്ങനെ ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് ചിരിപ്പിച്ചും ഒരല്പം വില്ലത്തരവുമായിട്ടൊക്കെ വന്ന ചിത്രങ്ങൾ എത്രയായിരുന്നു. നമ്മുടെ ചുമ്മാ ചിരിപ്പിക്കുക മാത്രമല്ലായിരുന്നു, അതിൻ്റെ ഒപ്പം ഒരു ചിന്ത കൂടി അദ്ദേഹം ആ തമാശയിൽ കൂടി കൊണ്ടുവന്നിരുന്നു അർത്ഥം. ഇദ്ദേഹം വെറുമൊരു സിനിമ അഭിനേതാവ് എന്ന രീതിയിൽ മാത്രമല്ല കേട്ടോ, അദ്ദേഹം നിർമ്മാതാവ് കൂടി ആയിട്ടുണ്ട്. രണ്ട് സിനിമകളാണ് ഈ മനുഷ്യന് നിർമ്മിച്ചത്. 1981 and 1982 ഈ രണ്ട് സിനിമകൾക്കും ഒരു നല്ല എന്താണ് നിർമ്മാതാവ് എന്ന നിലയിലുള്ള അവാർഡുകളല്ല സംസ്ഥാന അവാർഡുകളൊക്കെ ഈ മനുഷ്യൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. 1989 ഇദ്ദേഹത്തിന് ദ ബെസ്റ്റ് സഹനടനുള്ളൊരു അവാർഡ് നമ്മുടെ കേരള ഗവൺമെൻറ് നൽകുന്നത്. 18 നമ്മുടെ ഈ സിനിമാ നടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മയിൽ 18 ഇദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. അതായത് വേറൊരാളും പ്രസിഡൻ്റായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ആ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കിടയിൽ ഒരു ശത്രുത ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയധികം എല്ലാവരും സ്നേഹിച്ചിരുന്നു ഇദ്ദേഹത്തിന്. എന്തിനേറെ നമ്മുടെ ദിലീപ് പോലും അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ കാസറ്റുകളൊക്കെ ഇറക്കുമ്പോൾ, അതേ മാവേലിക്കൊമ്പത്ത് എന്ന് പറയുന്ന കാസറ്റൊക്കെ ഇറക്കുമ്പോൾ മാവേലിയുടെ ശബ്ദമായിട്ട് ഉപയോഗിച്ചത് ഇദ്ദേഹത്തെയായിരുന്നു. അങ്ങനെ ഏറ്റവും നിഷ്കളങ്കനായിട്ടുള്ള ആ തമാശക്കാരന് തന്നെയായിരുന്നു നമ്മുടെ ഈ മനുഷ്യൻ. 2 എങ്ങാണ്ട് ക്യാൻസർ വന്നൊരു മനുഷ്യനാണ്. ആ ക്യാൻസറിന് പുല്ലുപോലെ എതിരിട്ട മനുഷ്യൻ, ചിരിച്ചുകൊണ്ട് എതിരിട്ട മനുഷ്യൻ. അത് കഴിഞ്ഞ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച മനുഷ്യൻ. അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെയായിരുന്നു ഈ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു അല്പം യുക്തിവാദിയായിരുന്നു ഒക്കെ തോന്നിപ്പോവും. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അമൃത TVയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് പിഷാരോടുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. അപ്പോൾ അതിൽ പിഷാരോട് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് രോഗികളോട് പെരുമാറുമെന്ന് ഒട്ടും അറിയില്ല. ഇദ്ദേഹം തന്നെ ക്യാൻസറൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ ഇദ്ദേഹത്തെ കാണാൻ വരുന്നതും ഇത് എപ്പം മരിച്ചു പോകും ഇയാളെന്ന രീതിയിലൊക്കെ വളരെ തമാശ രീതിയിലാണ് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആളുകൾക്ക് രോഗികളെ കണ്ട് സംസാരിക്കാൻ അറിയില്ല, അവരുടെ മുമ്പിൽ പോയിട്ട് പെരുമാറാൻ അറിയില്ല, നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ആളുകൾ പെരുമാറുന്നത് എന്നൊക്കെ വളരെ തമാശയാണെങ്കിലും ഒരുപാട് സത്യങ്ങൾ ആ ഒരു തമാശയിലൂടെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾ വേണ്ട എന്നൊക്കെ തീരുമാനിച്ചൊരു മനുഷ്യനാണ്. വളരെ അത്ഭുതം തോന്നിപ്പോകും നമുക്ക് ആ പ്രായത്തിലൊരു മനുഷ്യൻ താൻ ക്യാൻസറായി കിടക്കുന്ന സമയത്തും തൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കാൻ വന്ന ഒരു അച്ഛനോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട,
നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എൻ്റെ അസുഖം മാറണ്ട, എനിക്കിവിടെ മോഡേൺ മെഡിസിൻ ഉണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് നമുക്ക് ഒരു 100,000 കയ്യടികൾ കൊടുത്തേക്കൂ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. ഒരു കാരണവുമില്ലാതെ 10 ആൾ കൂടി ആണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ കിടക്കുന്ന രോഗിയുടെ കാറ്റ് പോവില്ലേ എന്നൊക്കെ വളരെ തമാശപൂർവ്വം ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം മുൻ ലോകസഭാംഗമായിരുന്നു കേട്ടോ. 75 വയസ്സുണ്ട്. അതാ ഈ കഴിഞ്ഞ ഈ രാത്രി ഞായറാഴ്ച ഒരു 10:45 എങ്ങാണ്ട് ഈ മനുഷ്യൻ നമ്മൾ വിട്ടു പോകുമ്പോൾ 75 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. 2 ആഴ്ചയായിട്ട് നമ്മുടെ കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്വാസകോശത്തിൽ ഒരു അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലൊക്കെ മാറ്റിയത്. ഇദ്ദേഹത്തെ ഏറ്റവും സരസമായിട്ട് അല്ലെങ്കിൽ 10-700 സിനിമകളൊക്കെ അഭിനയിച്ച ഈ മനുഷ്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശാരീരിക രീതിയും ഒപ്പം തന്നെ ആ തൃശ്ശൂർ ശൈലിയിലുള്ളൊരു സംഭാഷണമായിരുന്നു. ഒരു പ്രത്യേക സംഭാഷണ രീതികളാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ സംഭാഷണ രീതികളെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് ആ സ്പെഷ്യലായിട്ടുള്ള ആ സംഭാഷണ രീതിയെ മാറ്റിക്കൊണ്ട്, കാരണം അങ്ങനത്തെ ഒരു സംഭാഷണ രീതി പിന്നെ മലയാളത്തിൽ വേറെ ആൾക്കും ഇല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ ഉള്ള സംഭാഷണ ശൈലി തന്നെയായിരുന്നു അദ്ദേഹം എല്ലാ സിനിമയിലും ചെയ്തത്. ഒരു സിനിമയിൽ പോലും അദ്ദേഹം സംഭാഷണ രീതി മാറ്റുകയോ തൻ്റെ ശബ്ദം മാറ്റുകയോ തൻ്റെ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സംഭാഷണ ശൈലി കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞു. ഏത് വേഷം ചെയ്താലും അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ എന്ന് പറയുന്ന രീതി മറിയുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സത്യൻ അന്തിക്കാട് ഒരു നാടൻ വേഷങ്ങൾ പലപ്പോഴും നാടൻ സിനിമകൾ അല്ലെങ്കിൽ നാട്ടുകാരെ വെച്ചുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് സത്യൻ അന്തിക്കാട്. തൻ്റെ ചിത്രങ്ങളിലേക്ക് മുഴുവൻ എല്ലാ സിനിമകളിലേക്കും ക്ഷണിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മനുഷ്യനെ. സത്യൻ അന്തിക്കാട് മാത്രമല്ല, ഫാസിലാവട്ടെ, പ്രിയദർശനാവട്ടെ, സിദ്ദിഖലാലാവട്ടെ, ഇവരുടെയൊക്കെ സിനിമകളിലെ സ്ഥിരം കഥാപാത്രമായിരുന്നു നമ്മുടെ ഇന്നച്ചേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നസെൻ്റ്. ഇദ്ദേഹത്തിൻ്റെ ആ പേര് പോലെ തന്നെയായിരുന്നു ഇദ്ദേഹം. ഒരു സ്വതസിദ്ധമായ തമാശയുള്ളൊരു മനുഷ്യൻ, സ്വതസിദ്ധമായ ഒരു ശൈലിയുള്ളൊരു മനുഷ്യൻ. ഇതാ 1972 സിനിമയിലേക്ക് എത്തിയ മനുഷ്യൻ ഇപ്പോൾ ഏകദേശം 2013 നമ്മളെ വിട്ടു പോകുന്നത് തൊട്ട് മുമ്പായിട്ട് പോയിൻ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന സിനിമയിലാണ് ഇദ്ദേഹം അവസാനമായിട്ട് നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് മുമ്പ് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഏതൊക്കെ സിനിമകളാണ് ഈ മനുഷ്യൻ ചെയ്തതെന്നുള്ള വലിയ പിടുത്തം എനിക്കില്ല. എങ്കിലും ഇതുവരെ അദ്ദേഹത്തിന് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇത്രത്തോളമാണ് ഈ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് തീർത്ത വേഷങ്ങൾ. ഞാനിപ്പോൾ കൊടുത്ത കുറേ ചിത്രങ്ങളെല്ലാം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ്. ചിരി കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കിയ മനുഷ്യൻ. വിട പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ചേട്ടൻ.